മുഖാമുഖം പരിപാടിയിൽ ഇന്നത്തെ അതിഥിയായ എത്തിയത് പ്രശസ്ത ബാലസാഹിത്യകാരനും ഗണിതശാസ്ത്ര മേഖലയിലെ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനുമായ ശ്രീ പള്ളിയറ ശ്രീധരനാണ്. പള്ളിയറ ശ്രീധരനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നതിലേറെ ഇവിടെയുള്ള വായനക്കാരായ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും അറിയാവുന്നതാണ്. 56 പുസ്തകങ്ങൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അടിക്കടി പുസ്തകങ്ങൾ പുറത്തേക്ക് വരികയും അത് നല്ല നിലയിൽ വിറ്റുപോവുകയും അതിനോടൊപ്പം തന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങൾ, അനുമോദനങ്ങൾ, ഇതൊക്കെ വായനക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ജനസമക്ഷത്തിൽ നിന്നും നേടിയെടുക്കുന്ന ഈ എഴുത്തുകാരനെ ഇന്ന് ഞങ്ങളുടെ അതിഥിയായി കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹപൂർവ്വം ഹാർദ്ദമായി സ്വാഗതം ചെയ്യും. നമസ്കാരം. പള്ളിയറ, നമുക്ക് പെട്ടെന്ന് വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ താങ്കൾ 56 പുസ്തകങ്ങൾ ഇതുവരെയായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം തന്നെ ഗണിതശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ്. ഒരുപക്ഷെ പുസ്തകങ്ങളും ഗണിതശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ മറ്റ് മേഖലകളിലേക്കുള്ള പുസ്തകങ്ങൾ അത്രയും സാർ 10 പുസ്തകങ്ങൾ ഉണ്ടാവും. അത് ഏതൊക്കെ മേഖലകളിലുള്ള? സാങ്കേതിക ശാസ്ത്രം, അതുപോലെ റോബോട്ടുകൾ, കമ്പ്യൂട്ടർ. അല്ല, ഈ റോബോട്ട് കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നത് ബന്ധപ്പെട്ട പുസ്തകം തന്നെ. ഞാൻ ചോദിക്കുന്നത് ഇപ്പം നിങ്ങളെ കുറിച്ച് കേട്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ നേരത്തെ സാഹിത്യത്തിലൂടെ കടന്നു വന്ന ഒരാളാണെന്നുള്ളത്. ആദ്യകാലത്ത് സാഹിത്യം, അതായത് കവിത, നാടകത്തിലേക്ക് വന്നിട്ടുണ്ട്. പിന്നീട് നാടകം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് പുസ്തകമായിട്ട് വന്നിട്ടുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. നാടക പുസ്തകമായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ചരിത്ര നാടകമായിട്ട് വന്നിട്ടുണ്ട്. ഈ കടത്തനാട്, കടത്തനാട്ട് തമ്പുരാൻ എന്ന് പറയുമ്പോൾ അത് ഗണിതശാസ്ത്രമായിട്ട് ബന്ധപ്പെടാതെ ഒരു കാര്യമായിട്ടും. അപ്പൊ ഇത് രണ്ടും ചെയ്യുമ്പോൾ, രണ്ടും ഒരേ ആളാണ് ചെയ്യുന്നത്, ഇത് രണ്ടും ചെയ്യുമ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ അനുഭവിച്ച സംതൃപ്തിയുടെ വ്യത്യാസം എന്തായിരുന്നു? എന്റെ ആദ്യത്തെ ഗണിതശാസ്ത്ര പുസ്തകം, ആദ്യത്തെ പുസ്തകമായിട്ട് വരുന്നത് പ്രകൃതിയിലെ ഗണിതം എന്ന പുസ്തകമാണ്. തുടർന്ന് ഗോരിയത്തിന്റെ അതേ സമയത്ത് തന്നെ മറ്റ് പുസ്തകങ്ങൾ, പിന്നെ രചനകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഗോരി ഗോരിയ ഗണിതെന്ന പുസ്തകത്തിനാണ് പൊതുവെ ഒരു വേറിട്ട ഒരു മലയാള സാഹിത്യത്തിലെ ഒരു വേറിട്ട ഒരു പുസ്തകം എന്നുള്ളതാണ് അത് കൂടെ അംഗീകാരം കിട്ടിയത്. അപ്പൊ ആദ്യകാലത്ത് മറ്റ് വിഷയങ്ങൾ, അതായത് പിന്നെ ചെറുകഥ, നോവൽ, നാടകം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അവസരത്തിൽ ഒരു മറ്റു പിന്നെ യാത്രയിലേക്ക് ഒരു മേഖലയിലേക്ക് പോയപ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ച് അങ്ങോട്ട് കേന്ദ്രീകരിച്ചത് മാത്രം. യഥാർത്ഥത്തിൽ ഈ ഗണിതശാസ്ത്ര വിഷയത്തേക്കാളേറെ എനിക്ക് താല്പര്യം കഥയും കവിതയൊക്കെ ആയിരുന്നു. അതിൽ ഈ സംതൃപ്തിയുടെ കാര്യം പറയുമ്പോൾ സംതൃപ്തി കാര്യം, പക്ഷെ ആ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടപ്പോഴും മറ്റാരും ഇല്ലാതെന്നുള്ള ഒരു കാര്യം കൊണ്ടും ഒരു ഒറ്റവനായിട്ട് മുന്നോട്ട് പോകുമ്പോഴും പിന്നെ കൂടുതൽ കൂടുതൽ വിസ്തീർണങ്ങൾ വന്നപ്പോഴും കൂടുതൽ കൂടുതൽ അംഗീകാരം കിട്ടുമ്പോഴും മെച്ചം കിട്ടുമ്പോഴും മറ്റ് ശാസ്ത്രവിധമായ സാഹിത്യ സാഹചര്യം പൂർണ്ണമായും മറന്നു എന്ന് തന്നെ പറയാം. ഇതിലിപ്പം നിങ്ങളിപ്പോ ഈ മേഖലയിലേക്ക് വരുമ്പോ സ്വാഭാവികമായിട്ട് മറ്റൊരു മേഖല കൈയൊഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇത് ഗണിതശാസ്ത്രത്തിലേക്ക് വരുമ്പം എനിക്ക് തോന്നുന്നത് ഏറ്റവും വിഷം പിടിച്ചൊരു വിഷയം ഏറ്റവും ലളിതമായിട്ട് കുട്ടികളോട് പറഞ്ഞ കൊടുക്കുന്ന ഒരു എഴുത്തുകാരനാണ് നിങ്ങൾ. അത് ഇത് ഇങ്ങനെ വരുമ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ പുസ്തകങ്ങളാണെങ്കിൽ വളരെയേറെ വിചരിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന നിശ്ചയമായിട്ടും ഒരു പഴയ രീതിയിൽ, അല്ലെങ്കിൽ പഴയ കാലത്ത് കഥയും കവിതയും എഴുതിയ ഒരാളെന്നുള്ള രീതിയിൽ നിശ്ചയമായിട്ടും കഥയും കവിതയും ഒക്കെ വരും. ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ തടുത്തു നിർത്തുന്നത്? അത് ഒരു ടേണിംഗ് പോയിന്റാണ് പറയാം. കാരണം വെച്ചാൽ പിന്നെ ഒരു അധ്യാപന നിലയിൽ കുട്ടികളെ അറിഞ്ഞേക്കേണ്ടി വരുമ്പോൾ എനിക്ക് പിന്നെ പ്രായോഗികമായിട്ട് കുറച്ച് പ്രയാസം ഏർപ്പെട്ടു. അതായത് ഗണിതശാസ്ത്രം നമ്മുടെ പഠിക്കുന്ന കാലത്ത് തന്നെ വളരെ രസകരമായ വിഷയമാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയിരുന്നു. പൊതുവെ ഒരു സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഗണിതശാസ്ത്രം എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു. അപ്പോൾ അത് പഠിപ്പിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നെ വളരെ രസകരമായിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം പ്രയാസം അനുഭവപ്പെടുന്നതുകൊണ്ട് കുട്ടികൾക്ക്
റസൂൽ അല്ലാത്തൊരവസ്ഥ വരും. അപ്പൊ റസൂലും ആകുന്ന ഒരവസ്ഥ വന്ന് വരികയാണെങ്കിൽ കുട്ടികൾക്ക് റസൂലും അനുഭവപ്പെടും. അതിന് അതിനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ ഗണിതശാസ്ത്ര രംഗത്തേക്ക് വന്നത്. തീർച്ചയായിട്ടും ആ സമയത്ത് ഈ ഗണിതശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സാഹിത്യപരമായിട്ടുള്ള എന്റെ ഈ കഥയിലുള്ള ഒരു കഴിവ് തീർച്ചയായും സഹായിച്ചെന്ന് പറയാം. അത് എന്നൊരു അന്ധകാരം ചെറിയ തോതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഥ പറയാനും കഥ എഴുതാനുമുള്ള ആ കഴിവ് ഈ ഗണിതശാസ്ത്രത്തിന്റെ രചനയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംതൃപ്തി കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഏതാണ്ട് ഒന്നു കൂടുതലും സാഹിത്യ രചനയാണ് നടത്തത്, ഗണിതശാസ്ത്ര രചനയല്ല, സാഹിത്യ രചനയായിട്ടാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല ഗണിതശാസ്ത്രത്തെ മലയാളത്തിലെ ഒരു സാഹിത്യ ശാഖയായിട്ടാണ് ഞാൻ വളർത്തിയിട്ടുള്ളത്. ഒരു വെറും ഒരു പത്തോ ഇരുപതോ കണക്ക് പുസ്തകം തന്നെ അല്ല ചെയ്യുള്ളത്. കാരണം അതിലെ കുട്ടികൾക്ക് ഏറ്റവും പ്രയാസപ്പെട്ട പുസ്തകമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കണക്ക് പുസ്തകമായിരിക്കും. അത് ഏറ്റവും വിരസമായി രൂപപ്പെടുന്ന കണക്ക് പുസ്തകമാണ്. അപ്പൊ കുറെ കണക്ക് അവതരിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് ഒരു ദിവസമാണെന്ന് ശ്രദ്ധ വെക്കും. ഒരു സാഹിത്യ ശാഖയായിട്ട് വിജ്ഞാന വൈജ്ഞാനികമായ റഫറൻസ് ബന്ധങ്ങൾ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് വേറൊരു കാര്യം, ഇപ്പം ഏറെക്കാലം കണക്ക് അധ്യാപകനായിട്ടാണ് ഈ പിന്നെ കണക്ക് അധ്യാപകനായി നിൽക്കുമ്പോൾ തന്നെ തന്റെ പ്രിയപ്പെട്ട ഒരു ജോലിയും അങ്ങോട്ട് കളയുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു റിസ്ക്, അത് ഞാൻ റിസ്ക് തന്നെ വിളിക്കുകയായിരുന്നത്, കാരണം അത് അങ്ങനെ വിളിക്കാണ്ട് കഴിയില്ല. ഇങ്ങനെ ഒരു റിസ്ക് എങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റി? കാരണം ഒരു ഘട്ടം എത്തിയപ്പോൾ നിത്യ വരുമാനം അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു ഒരു ജീവിക്കാനുള്ള വരുമാനം, കഞ്ഞി കുടിക്കാനുള്ള ഒരു വരുമാനത്തിൽ നിന്ന് പെട്ടെന്ന് ഈ പുസ്തകം കൊണ്ട് തനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുന്നുള്ള ഒരു ആത്മവിശ്വാസം എങ്ങനെ പള്ളിയർശിതനുണ്ടായി? അതെ, ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ വളരെ മുമ്പ് എത്താറില്ലെങ്കിലും സാധാരണ അധ്യാപകന്റെ സർവീസ് കാലാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. ഫുൾ പെൻഷൻ അധികം നേടിയിട്ടുള്ള ഒരു അതിന്റെ സർവീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പിന്നെ 33 കൊല്ലം സർവീസ് സാധാരണ ഒരു ലഭിക്കാത്തൊരു കാര്യമാണ്. ഞാൻ അല്ല പരമാവധി 33 ഞാൻ 27 കൊല്ലം സർവീസ് ഉണ്ടായിട്ടുണ്ട്. ഫുൾ പെൻഷൻ കിട്ടുന്ന അത് 5 കൊല്ലം ബോണസ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഫുൾ സർവീസിൽ എഴുതിയിട്ട് ഇവിടെ ആ സമയത്ത് മാത്രം കിട്ടുകയില്ല. അതുകൊണ്ട് ഒരു സ്കൂളിലെ അധ്യാപകരെ ചേരുന്ന ശമ്പളം ഇപ്പോഴും എനിക്ക് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ജീവിക്കാനുള്ള ആ ഒരു പ്രശ്നം എനിക്കില്ല. പിന്നെ ഞങ്ങൾ പറയുന്നില്ല, കാരണം പറഞ്ഞാല് പുസ്തകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു എഴുത്തുകാരനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പുസ്തകത്തിന്റെ വരുമാനം മാത്രമേ ലക്ഷ്യം പഠിച്ച് ഈ രംഗത്ത് മറ്റാരും തന്നെ ഇത്രയും അധികം സമ്മാനം നൽകിയിട്ടില്ല. അപ്പൊ പരമാവധി പിന്നെ മറ്റു കാര്യങ്ങളിൽ വിനിയോഗിക്കാതെ പരമാവധി ഈ രംഗത്ത് തന്നെ കൂടുതൽ സമ്മാനം നൽകുന്ന ലക്ഷ്യത്തോടാണ് ഞാൻ ജോലി വേണ്ടെന്ന് വെച്ചത്. കാരണം ഭൂമിയായ പെട്ടി ഭാസ്കർ പണിക്ക് ഒരു പറഞ്ഞിരുന്നു, ഒരാളൊരു കിണറ് കഴിക്കുമ്പോൾ ഒരു സ്ഥലത്ത് തന്നെ കൂടെ കഴിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു കിണറാണ്. അപ്പൊ പല സ്ഥലത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഏഴ് മുന്നോട്ട് കിട്ടില്ല എന്നൊരു അവസ്ഥ വരാം. അതുകൊണ്ട് ഒരു ജോലി ചെയ്യുന്ന ഏഴ് ഒരു മേഖലയിൽ അടിയറച്ചാണ് ഏറ്റവും കൂടുതൽ പലപ്പോഴും കവിതയിലും കഥയിലും ലേഖനത്തിലും എല്ലാവരിലും പോയി ഏതെങ്കിലും ഉറച്ചു പോലും ഏറ്റവും മികച്ച ഒരു നല്ല സമാനം ഒരു കവിയാണെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ കവിതയുടെ കഴിവ് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അതേ ഒരു ചിത്രകാരൻ കൂടിയാണ്. അങ്ങനെ മറ്റു പല രീതികളും അദ്ദേഹം പിന്നെ വ്യാപരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കവിതയുടെ ഒരു പൂർണ്ണത അദ്ദേഹത്തിന് സാധിക്കുമായിരുന്ന പൂർണ്ണത ഇല്ലാതായിട്ടുണ്ട്. അതുപോലെ പല ആ എത്തിച്ചേരുമ്പോഴും അങ്ങനെയുണ്ട്. പല മേഖലയിലും കൂടെ ശ്രദ്ധിക്കുമ്പോഴും ഒന്നിനും അല്ലാതെ മാറുക. യഥാർത്ഥത്തിൽ ഏറ്റവും നല്ലത് ഒരു മേഖലയിൽ മാത്രം ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് പരമാവധി സംസാരിക്കും. പള്ളിയറ ഈ 56 പുസ്തകങ്ങൾ ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നത്, ഈ പുസ്തകങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ താൻ കണ്ടെത്തിയ മേഖല വളരെ അർത്ഥവത്തായ മേഖലയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും ഉറച്ചു വിശ്വസിക്കുന്നു. അതിന്റെ ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെ ഇതിൽ തന്നെ തീർച്ചയായിട്ടും ഈ രംഗത്തിലൂടെ തന്നെ ഈ രംഗത്ത് തന്നെ ഇപ്പം പിന്നെ 5-6 പുസ്തകങ്ങൾ രചിക്കാനുള്ള മാറ്റം എന്റെ കയ്യിൽ മേഖല ഇന്നലെ ഇതിന്റെ വിഷയത്തെ പറ്റി പുസ്തകം എഴുതുന്ന കണക്കാക്കി ആ ഒരു മേഖലന്റെ കയ്യിൽ റെഡിയാണ്. പക്ഷെ ആ എഴുതാനുള്ള സാവകാശം ലഭിക്കുന്നതാണ് ഉള്ള മാത്രമേ പ്രയാസമുള്ളൂ. ഇപ്പോഴങ്ങനെ എഴുത്തിനും ഈ പുസ്തകം എഴുതി കഴിഞ്ഞാൽ അത് ഡിറ്റിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കരസ്ഥം നോക്കുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ 3-5 തവണ ശരിക്കും വായിച്ചു നോക്കിയാൽ പോലും നമ്മൾ അറിയാത്ത രീതിയിൽ അത്ര പിശക് വരാറുണ്ട്. ഈ അത്ര പിശക് പുസ്തകത്തിന് വളരെയധികം ദോഷമായി ബാധിക്കും. അത് നമുക്ക് അനുസ്കോട് ഇനി വേറെ 100 എഴുതി കഴിഞ്ഞാൽ ഞാൻ കുട്ടികൾക്ക് ഒരു നോവലിലോ അല്ലെങ്കിൽ ഒരു കഥയിലോ
ഒന്നുകൊണ്ട് അസുഖ പശുക ശ്രദ്ധയിൽപ്പെട്ടില്ല നേരം. പക്ഷെ ഒരു ഗണിതാത്തിനെ സംബന്ധിച്ചിടത്തോളം അക്കങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടും ഒരു പോയിന്റ് പോലും വിട്ടുകഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോകും. ഇപ്പം പത്ത് രണ്ടിന് നേരം നൂറ്റിരണ്ടായി കഴിഞ്ഞാൽ ആ പോയിന്റ് എന്നുള്ള ഒരു വളരെ ചെറിയൊരു ബിന്ദു മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. പക്ഷെ അത് അർത്ഥം വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം കഥയിലൊക്കെ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു പറ്റില്ല. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഈ അസുഖപ്രസവം അല്ലെങ്കിൽ തെറ്റും സംഭവിക്കുന്നത് ഈ ഗണിതശാസ്ത്രത്തിലായിരിക്കും. കാരണം വളരെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഇപ്പം ഭാരത സാഹിത്യത്തിന്റെ ഇതിൽ തന്നെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കിട്ടിയപ്പോൾ ഈ യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ താൻ യാത്ര ചെയ്യുന്ന വഴിയുടെ ഒരു വലിയ അംഗീകാരമായിട്ട് കരുതിയിട്ടുണ്ടോ? അതിനു മുമ്പിൽ അക്കാദമി അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവാർഡുകൾ സ്വീകരിക്കുമ്പോൾ എന്താണ് മനസ്സിലുണ്ടാകുന്ന ഒരു ഒരു വികാരം എന്തായിരിക്കും? അവാർഡുകൾ യഥാർത്ഥത്തിൽ ഒരു പ്രോത്സാഹനമാണെന്നുള്ള സംശയമില്ല. പക്ഷേ സമഗ്ര സംഭാവനക്കുള്ള അവാർഡെന്നത് പറയുമ്പോൾ പലപ്പോഴും പിന്നെ എതിർപ്പുണ്ടാവുന്നുണ്ട്. കാരണം കുറച്ച് കണക്ക് പുസ്തകങ്ങൾ മാത്രം ഒരു ആൾക്ക് അവാർഡ് കൊടുക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള അഭിപ്രായം. സമഗ്ര സംഭാവന ബാക്കിയുള്ള ഓരോ ആൾക്കാരും ഇപ്പൊ കണക്കിലല്ലെങ്കിൽ അവര് കവിത എഴുതുന്നു അല്ലെങ്കിൽ പിന്നെ ബാല സാഹിത്യം കഥകൾ എഴുതുന്നു, ഇങ്ങനെ കൂട്ടിയാൽ മതിയില്ല കാര്യങ്ങൾ. പക്ഷെ ഇതിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരേ പോരാമുള്ളത് ഈ 50-60 പുസ്തകങ്ങൾ എഴുതുന്നത് ഇത്രയും പിന്നെ ഈ ജനങ്ങളെ പോലെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഒരു പുസ്തകത്തിന്റേതായ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. കാരണം എന്റെ പുസ്തകങ്ങൾ വായിക്കുന്നത് ഒരു പരിധിയിൽ വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരാണ്. ഒരു നോവലോ കഥയോ ചെറുകഥയൊക്കെ ആണെങ്കിൽ പിന്നെ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരായ ആൾക്ക് ഇത് വായിക്കാൻ താല്പര്യം ഉണ്ടാവും. അതേസമയം അല്ലെങ്കിൽ സ്വന്തം കുട്ടികൾക്ക് പഠിക്കാനായി രക്ഷിതാക്കളെ വായിച്ചു കൊടുക്കുക, അവരെ കുട്ടികളെ പഠിക്കുക വായിക്കുക എന്നാൽ സാധാരണ ജനങ്ങൾ എന്ന പുസ്തകം വായിക്കുന്നില്ല എന്നാണ് എന്റെ അറിവ്. കാരണം ഒരു ഗ്രന്ഥകാരന്റെ ഇടയിൽ ഇത്രയും പുസ്തകം ഉണ്ടായിട്ട് പോലും പലർക്കും എന്നെപ്പറ്റി അറിയില്ല എന്നുള്ള സത്യമാണ്. അത് ഈ ഒരു പോപ്പുലർ റൈറ്റർ റൈറ്റർ എന്ന നിലയിൽ അംഗീകാരം കിട്ടില്ല എന്നതാണ്. പക്ഷേ കുട്ടികളെ ഭാഗത്ത് എനിക്ക് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഓരോ 19 വരെ പഠിച്ച ഏത് കുട്ടികൾ ചോദിച്ചാലും അങ്ങനെയുള്ള അനുഭവങ്ങളിൽ വളരെ തീക്ഷ്ണമായ അനുഭവം ചില ഈ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാല് ഒരു ദിവസം പിന്നെ ഒരു കായംകുളത്തെ ഒരു സ്കൂളിൽ പോകാനിടയിൽ അപ്പൊ അവിടെ ഒരു ഗണിതശാസ്ത്ര ക്ലബിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അവർ ക്ഷണിച്ചായിരുന്നു. അപ്പൊ അവിടുത്തെ കുട്ടികളോട് അതിനെപ്പറ്റി പരിചയപ്പെട്ട് പിന്നെ കേൾക്കാത്തവരെ പിന്നെ കഴിവുക്കം പറഞ്ഞപ്പോൾ ആരും തന്നെ ഉണ്ടായിട്ടില്ല. എല്ലാവരും കേട്ടവരും പുസ്തകം കഴിവുള്ളവരും പിന്നെ ഇന്ന് പുസ്തകങ്ങൾ അല്ലെങ്കിലും പിന്നെ മനോരമകളിലുള്ള പിന്നെ പത്രങ്ങളുള്ള പങ്കുകളെങ്കിലും വായിച്ചേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ എന്റെ പുസ്തകവും ലേഖനം വായിക്കാത്ത ആരും തന്നെ ഉണ്ടായിട്ടില്ല. അത് കേരളത്തിന്റെ വ്യക്തിയാട്ടത്ത് പോലും ഇത്രയും അവരുടെ കേട്ടുകാരും ഇത്രയും അംഗീകാരം കിട്ടിയുള്ളത് വളരെ വിജയമായിട്ട് തോന്നിയിട്ടുണ്ട്. കണ്ണൂരിലേക്ക് എത്തുമ്പോൾ അതിനൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിൽ ഏതാണ്ട് ഒരേ തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട്. ഈ ഇത് ഇതിൽ നമുക്ക് മറ്റൊരു സന്തോഷം ഉണ്ടാകണ്ടേ? കാരണം ഈ കുട്ടികള് നാളെ ഇപ്പം എന്തായാലും വളർന്നിട്ട് അവരുടെ മനസ്സിൽ വളി റഷീദൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ ബിംബം നമുക്കൊരു പ്രതീക്ഷ കൊടുക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാല് നിശ്ചയമായിട്ട് എഴുത്തുകാരൻ കാലാകാലങ്ങളിൽ അവര് ജീവിക്കുന്നതാണ്. ഇത് ഇങ്ങനെ വരുമ്പോ ഇപ്പം 50-ാമത്തെ പുസ്തകം എനിക്ക് തോന്നുന്നു അത് അത് വളരെ ഇടി മുഹമ്മദ് ബഷീറാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ അത് ഇംഗ്ലീഷും മലയാളത്തിൽ ഒരേ സമയത്ത് വന്നു. ഈ പുസ്തകത്തിന്റെ വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പുസ്തകം ഇറക്കിയപ്പോഴുണ്ടായ ഒരു എന്തായിരുന്നു പ്രതികരണം? അതെ, അതിനെ കുറിച്ചിട്ട് ജനങ്ങളുടെ പ്രതികരണം നിങ്ങളുടെ പ്രതികരണം നന്നായിട്ട് കിട്ടണം. 50-ാമത്തെ പുസ്തകം തൃശ്ശൂർ ചുമതലയാക്കിയെടുത്തത് മലയാളത്തില് മലയാള പക്ഷേ അത് അവരുടെ വിൽപ്പന സംവിധാനം വളരെ മോശമായതുകൊണ്ട്
വളരെ കുറഞ്ഞ കോപ്പികൾ മാത്രമേ ഇതുവരെ വെച്ചിട്ടുള്ളൂ. അതേസമയം ഇംഗ്ലീഷ് പഠിപ്പിച്ച 2001 കോപ്പികൾ വളരെ ചെറിയ കാലമുണ്ട്. അല്ല, അത് സെഞ്ചുറി ബുക്സ് കോഴിക്കോട് സ്വകാര്യ പ്രസ്ഥാനമാണ്. അല്ല, അത് കോഴിക്കോട് ഒരു വാർത്ത തന്നെയാണ്. ഇപ്പം ഇനി തിരിച്ച് കുറേ മുമ്പോട്ടുള്ള കാര്യം ചോദിക്കാം. ഈ പെട്ടെന്ന് ഇങ്ങനെ ഇപ്പം ഈ ഗണിതശാസ്ത്ര മേഖലയിലേക്ക് ഇങ്ങനെ പുസ്തകം എഴുതണമെന്നുള്ള ഒരു ചിന്താ പദ്ധതി വരുന്ന ഏത് പ്രായത്തിലായിരുന്നു? അത് കോളേജ് ശാസ്ത്ര പഠിപ്പിക്കുമ്പോൾ പഠിക്കുമ്പോഴൊന്നും തന്നെ ഈ ഗണിതശാസ്ത്രത്തിന്റെ മേഖല എന്റെ കയ്യിലുണ്ടായിരുന്നില്ല. അന്നൊക്കെ ഒരു മറ്റൊരു കോളേജ് ആദ്യത്തെ ബാച്ചായിരുന്നു. ആദ്യത്തെ ബാച്ചായിരുന്നു. ഹൈസ്കൂൾ അധ്യാപകർ അതിന് ശേഷമാണ് പിന്നെ ഈ ഗണിതശാസ്ത്രം നേരിട്ട് പഠിപ്പിക്കുമ്പോൾ സഭാ നാട്ടിലെ പ്രയാസം എന്നെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴും ഒരു ഗ്രന്ഥകാരനാണെന്നുള്ള ആഗ്രഹം കൊണ്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഗുഡാണി ഹൈസ്കൂളിൽ എന്റെ ഒരു സഹപ്രവർത്തകൻ ഉണ്ടായിരുന്നു, ശ്രീ കെ ടി വിപ്നേന്ദ്രൻ. അദ്ദേഹം അന്തരീക്ഷത്തിൽ അദ്ദേഹം ഒരു ശാസ്ത്രമാണ്. സൗത്ത് ഇന്ത്യൻ സംസ്കാരങ്ങളൊക്കെ നിരവധി സമ്മാനം നേടിയ അദ്ദേഹം ഒരു ചെറിയതാകർത്തായിരുന്നു, എഴുത്തുകാരനായിരുന്നു. പക്ഷെ അദ്ദേഹം ചെറിയതാകർത്ത് തന്നെയാണെങ്കിലും എഴുത്തുകാരൻ വരെ അദ്ദേഹം തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരു വെറും ഒരു ശാസ്ത്രമേഖല മാത്രം കേന്ദ്രീകരിച്ച ആളാണ്. അത് അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇങ്ങനെ സുഖം സന്തോഷം, ഇങ്ങനെ ഈ കഥയൊന്നും കുട്ടികൾക്ക് എഴുതിയൊന്നും വലിയ പ്രയോജനമില്ല. കുട്ടികൾക്ക് രസകരമായ രീതിയിലുള്ള കണക്ക് അവതരിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് രസകരമായ അനുഭവപ്പെടുന്ന രീതിയിൽ അദ്ദേഹം ഇറക്കി വന്നതിന്റെ സ്വാതന്ത്ര്യത്തിൽ എന്റെ കവിന് ഗണിതശാസ്ത്രമായ ലേഖനങ്ങൾ ആവശ്യപ്പെട്ടു. അങ്ങനെ ലേഖനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ആ ലേഖനങ്ങൾ അതിനുവേണ്ടി മാത്രമേ കണക്കിന്റെ ബന്ധപ്പെട്ട കഥകളെ രൂപത്തിൽ അവതരിപ്പിച്ചു കൊടുത്തു. അത് അതേ ഒരു പുതിയ ചർച്ചാ വിഷയമായി. കാരണം പൊതുവെ സ്വാതന്ത്ര്യമൊന്നും ഇങ്ങനെ കണക്കിൻ്റെതായ കഥകളൊന്നും ഉണ്ടാകില്ലല്ലോ. അപ്പൊ അങ്ങനെ കേട്ടപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇങ്ങനെ കണക്കിലെ നമ്മുടെ ശാസ്ത്രത്തിൽ നിന്ന് ഒരുപാട് കണക്കുണ്ട്, പ്രത്യേകിച്ച് പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു സോഴ്സ് ബുക്കാണ്. പിന്നെ രാവിലത്തെ സമയം കണക്കാക്കുന്ന ഈ പിന്നെ സൂര്യന്റെ ഉദയാസ്തമനങ്ങൾ, അതിന്റെ ഉദയങ്ങൾ, അതുപോലെ തേനീച്ചയുടെ തേനയുടെ ആകൃതികൾ, അങ്ങനെയുള്ള ഗണിതശാസ്ത്രത്തിലുള്ള ഈ മാസങ്ങളുടെ പിന്നെ ഫെബ്രുവരി മാർച്ച് അങ്ങനെയുള്ള മാസങ്ങൾക്കുള്ള ദിവസങ്ങളുടെ എണ്ണം, ആഴ്ചകൾ, അങ്ങനെയുള്ള ഒരുപാട് കണക്കുകളുണ്ട്. ആ കണക്കുകളൊക്കെ എന്തുകൊണ്ട് പിന്നെ ഒരു പുസ്തകമായിക്കൂടാന്ന് അദ്ദേഹം ഒരു സൂചിപ്പിച്ചു. അപ്പൊ പ്രത്യേകിച്ചും വളരെ അസുഖമായ ഒരു പുസ്തകമായിരിക്കുന്നതിൽ ഞാൻ കുറെ ലേഖനങ്ങൾ സമാഹരിച്ചുകൊണ്ട് തെളിവിന്റെ ഗണിതം എന്ന ഒരു പുസ്തകം തയ്യാറാക്കി. അത് ആദ്യത്തെ ഉത്സവമായിരുന്നു. ഈ ആദ്യത്തെ പുസ്തകം അദ്ദേഹം ഞാനത് പിന്നെ മാനസ്ക്രിപ്റ്റ് അന്ന് ഡോക്ടർ കെ ഭാസ്കരൻ അവർ കണ്ണൂർ താമസിക്കായിരുന്നു. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ജീവിതം പിന്നെ ചിലവഴിച്ചത് കണ്ണൂർ. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ പുസ്തകം കാണിച്ചപ്പോഴും മഴയിൽ എത്ര പറയുകയും അദ്ദേഹത്തിന് അദ്ദേഹം ചെറിയൊരു ആചാരം എഴുതി തന്നു. ആ പുസ്തകങ്ങൾ അച്ചടിച്ചു, അത് സ്വന്തം ക്ലാസ്സിൽ മുറിച്ചു അച്ചടിച്ചു. അന്ന് പുസ്തകത്തിന്റെ മുകളിൽ 2 രൂപയായിരുന്നു. അത് പിന്നെ പ്രകാശനം നടത്തിയപ്പോഴേ പിന്നെ കുട്ടികളുടെ സ്കൂളിൽ ആദ്യമായിട്ട് സ്കൂളിൽ വെച്ചാണ് അതിന്റെ പ്രകാശനം നടത്തിയത്. ആ പുസ്തകം പിന്നെ സ്കൂളില് പിന്നെ പ്രവേശിച്ചിരിക്കുന്ന സമയത്താണ് കുറാട് സ്കൂളിന് ഏറ്റവും നല്ല ഒരു സ്കൂളിനുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അത് സ്റ്റേറ്റ് ലെവലിൽ ഏറ്റവും നല്ല സ്കൂൾ, ഒരു ജില്ലാ ലെവലിൽ ഏറ്റവും നല്ല സ്കൂൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു കമ്മിറ്റി സംസ്ഥാനത്തിലുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ജെ മീനാക്ഷിക്കുട്ടി എന്നാണ് ടീച്ചർ, ഒരു മാത്സിന്റെ ടീച്ചർ കൂടിയാണ്. ടീച്ചറും അദ്ദേഹത്തിന്റെ അവരുടെ ഒന്നിച്ചുള്ള ഒരു 4-5 പേരും സ്കൂൾ അസസ്മെന്റിന് വേണ്ടി വന്നു. അപ്പോൾ സ്കൂൾ അസസ്മെന്റ് കൈകാര്യം ചെയ്യുമ്പോൾ സ്കൂളിന് മൊത്തം പിന്നെ ഇതാണ് നോക്കുക, അത് അച്ചീവ്മെന്റ്സ് നോക്കും. അത് അച്ചീവ്മെന്റ്സ് നോക്കുന്ന സമയത്ത് പിന്നെ ഒരു അധ്യാപകരുടെ ഒരു പുസ്തകം എഴുതുകാരൻ പിന്നെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സ്വാഭാവികം ആ പുസ്തകം ടീച്ചർ കാണിച്ചു. അത് ഇതേപോലെ എന്റെ ആദ്യത്തെ പുസ്തകമാണ്, മറ്റേ പിന്നെ കഥകളൊക്കെ കാണിച്ചു. കാരണം ഒരു സ്കൂളിലെ ഒരു അധ്യാപകന്റെ അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ അതൊക്കെ കാണിക്കണമല്ലോ. അതൊക്കെ കാണിച്ച ടീച്ചറൊക്കെ നോക്കിട്ട് പറഞ്ഞു, പിന്നെ ചെറിയൊരു കാര്യം ചെയ്യുക, പിന്നെ ഈ കണക്കിൽ തന്നെ കൂടെ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. കാരണം കഥയും നോവലും ജീവിതത്തിലൊക്കെയുള്ള ഒരുപാട് സാഹിത്യകാരന്മാർ, ഒരുപാട് മലയാള സാഹിത്യങ്ങളുണ്ട്, ഇനിയും ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ശിവരും മാത്രം അത് കഥ എഴുതാതായതുകൊണ്ട് മലയാള സാഹിത്യം വലിയൊരു വിശേഷത്തിൽ നഷ്ടം ഉണ്ടാക്കാനിടയില്ല. അതേസമയം മലയാളത്തിൽ ഗണിതശാസ്ത്ര രംഗത്ത് എത്തുവാനായിട്ട് ആരുമില്ല. അതുകൊണ്ട് ആ രംഗത്ത് പോയി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊരു നേട്ടമായിരിക്കും, വിദ്യാർത്ഥി സമൂഹത്തിന് വലിയ നേട്ടമായിരിക്കും. കാരണം ഗണിതശാസ്ത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ശാസ്ത്രത്തിന്റെ റാണിയാണെന്ന് പറയപ്പെടുന്നു.
അതുപോലെ ഏത് പിന്നെ ഒരു വൈജ്ഞാനിക മേഖല മാത്രമല്ല സർഗാത്മ മേഖലയിലും ഗണിതശാസ്ത്രമുണ്ട്. ഇപ്പോൾ കവിയെ സംബന്ധിച്ചിടത്തോളം കവിത രചിക്കുന്നത് ഗണിതശാസ്ത്രം ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ലക്ഷ്യമുണ്ടല്ലോ, രണ്ടും മൂന്നും മൂന്നും രണ്ടും 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 നേരത്തെ പതിനാലും ആറുകളും പറഞ്ഞ പോലെയുള്ള അത്രയും പിന്നെ ചിത്രകലയിലാണെങ്കിൽ ഗണിതശാസ്ത്രത്തിന് ബന്ധമുണ്ട്, എഞ്ചിനീയറിംഗിനുണ്ട്, ബാങ്കിങ്ങിനുണ്ട്, അങ്ങനെ ഏത് മേഖലയിലും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം ഏറ്റവും കൂടുതൽ കുട്ടികൾ തോൽക്കുന്നത് പിന്നെ കണക്കിലാണ്. അതുകൊണ്ട് വലിയൊരു സേവനമായിരിക്കും, അതുകൊണ്ട് ഈ രംഗത്ത് വരണം എന്ന് നിർദ്ദേശിക്കുകയും ഉടനെ തന്നെ തിരുവനന്തപുരത്ത് ഒരു സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു കോഴ്സിന് എന്നെ വിളിക്കുകയും ചെയ്തു. അത് അധ്യാപകർക്ക് വായിക്കാനുള്ള സപ്ലിമെന്ററി റീഡിംഗ് മെറ്റീരിയൽസ്, അവർക്ക് കുട്ടികൾക്ക് അധ്യാപകർക്കും വായിക്കാനുള്ള സപ്ലിമെന്ററി റീഡിംഗ് മെറ്റീരിയൽസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അവർ എന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരു കോഴ്സിനേക്ക് വിളിച്ചു. അപ്പൊ അന്ന് ഭാഗ്യവശാൽ അന്ന് ആ കാലത്ത് ഞാൻ എഴുതിയ പുസ്തകം അവർക്ക് ഏറ്റവും നല്ല പുസ്തകമായിട്ട് പിന്നെ അനുഭവപ്പെടുകയും അത് ഫ്രീയായിട്ട് അച്ചടിച്ചിട്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഫ്രീയായിട്ട് അച്ചടിച്ച് കൊടുക്കാൻ സമയം ഉണ്ടാക്കി. അതേ സമയത്ത് തന്നെ ഗണിതശാസ്ത്ര ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിൽ പിന്നെ എന്നെ ഉൾപ്പെടുത്തി, ഏതൊക്കെ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു കമ്മിറ്റിയിൽ പിന്നെ അത് കോളേജ് പ്രൊഫസർമാരും നിങ്ങളുടെ വലിയ വലിയ പിന്നെ ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു കമ്മിറ്റിയായിരുന്നു. അതിൽ എനിക്ക് നേരിട്ട് ഒരു ദിവസം കിട്ടി. ഇവിടെ ഈ പാഠശാല നിർമ്മാണത്തിൽ അതായത് അത് എങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ എങ്ങനെയും അതുപോലെ മറ്റ് വിഷയങ്ങളിലേക്ക് അതായത് മറ്റ് പിന്നെ ഇത് ഭാഷകളിലേക്ക് ഇംഗ്ലീഷിലേക്കും തമിഴിലേക്കും നടന്നതുമാണല്ലോ, അത് മലയാളം ഇംഗ്ലീഷ് ഉള്ളതുമല്ല അതിൽ തിരക്കാലിൽ ഒരാളായിട്ട് തന്നെ തിരഞ്ഞെടുത്തു. അതുപോലെ സ്കൂളിലെ അധ്യാപകർക്ക് ഇൻഫർമേഷൻ കോഴ്സ് കൊടുക്കാനുള്ള ഒരു ഫേസ് പേഴ്സണായിട്ട് ഇനി ഡൽഹിയിലേക്ക് പിന്നെ ഒരു പിന്നെ ഇൻഫർമേഷൻ കോഴ്സിന് അയച്ചു. ആ ഡൽഹിയിൽ നിന്ന് കോഴ്സ് വെച്ച് ഉടനെ ഒരു ഹൈസ്കൂൾ അധ്യാപകർക്കും പ്രൈവറി അധ്യാപകർക്കും കോഴ്സ് കൊടുക്കാനുള്ള സമയം ഉണ്ടാക്കി. അതേസമയത്ത് തന്നെ സ്കൂളുകളിൽ പിന്നെ ഗണിതശാസ്ത്ര പഠനം പിന്നെ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഗണിതശാസ്ത്ര അസോസിയേഷൻ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഓരോ ജില്ലയിലെ വിദ്യാഭ്യാസ പിന്നെ ഓഫീസറുടെ പിന്നെ മേൽനോട്ടത്തിൽ ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ബന്ധപ്പെടുത്തി ആദ്യം ജോയിന്റ് സെക്രട്ടറിയായിട്ട് തന്നെ തെരഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്രട്ടറി തെരഞ്ഞെടുത്തു. അപ്പോൾ ഒരുപാട് സംഘടനകളുണ്ടായി. പിന്നെ അവസാന വർഷം റിട്ടയർഡ് അവസരത്തിൽ സ്റ്റേറ്റിന്റെ സെക്രട്ടറിയായിട്ടും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻഷാസ്ത്രയുടെ പിന്നെ ഗ്രന്ഥകലയിൽ മാത്രമല്ല ഇൻഷുറൻസ് കോഴ്സുകളിലും അതിന് പാഠ്യ സ്കൂൾ രംഗത്ത് തന്നെ ഒരുപാട് സേവനങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ തലത്തിൽ ഇപ്പം ഇവിടെ മാത്രം കൂടുതൽ ബന്ധപ്പെടുന്നുണ്ട്. അവരെ ടി വി മറ്റുള്ള പരിപാടികൾക്ക് ശ്രദ്ധിക്കുന്നതുകൊണ്ട് സ്കൂളിലുള്ള അധ്യാപകർ അല്ലെങ്കിൽ മറ്റുള്ള ഈ സ്കൂൾ ടെസ്റ്റ് കമ്മിറ്റി ആയിട്ട് അല്ലെങ്കിൽ വളരെ കൂടുതൽ കാശ് കിട്ടൂല. കാരണം പറഞ്ഞാൽ ഇപ്പം വെറും രചനയിൽ മാത്രം ജോലി ചെയ്യുക, രചനയിൽ എന്റെ പുസ്തകങ്ങളിൽ അഞ്ചോ പത്തോ പുസ്തകങ്ങൾ മാത്രമേ പൂർണ്ണമായിട്ടും തന്നെ ഇത് വിൽപ്പനയിലുള്ളൂ. മറ്റു പുസ്തകങ്ങളിൽ കാട്ടുകൊണ്ടാണ് അത് അതുകൊണ്ട് പണം അത് എഴുതിച്ചതെന്ന് മാത്രം ഞാനിത് പൊതുവെ എന്റെ ഒരു അഭിപ്രായം പറയുന്നില്ല. ഇപ്പം എഴുത്തുകാര കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ റോയൽറ്റി വാങ്ങിക്കുന്ന പള്ളി ശ്രീധരനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ഈ കാശൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള മറ്റു കാര്യങ്ങൾക്കായിട്ട് ഗണിതശാസ്ത്രം നന്നാക്കാനുള്ളതോ അല്ലെങ്കിൽ അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ ചെലവഴിക്കേണ്ട വല്ല ട്രസ്റ്റോ രൂപീകരിക്കേണ്ട പരിപാടിയുണ്ടോ ഞാൻ ചോദിക്കുന്നു. അങ്ങനെയുള്ള സാമ്പത്തിക വരുമാനമൊക്കെ കുറവാണ്, കാരണം പുസ്തകങ്ങൾ വളരെ വിൽപ്പനയോടെ കുറവാണ്. ഞാൻ ഡി സി ബസ്സിൽ തന്നെ ആകെ മൂന്ന് പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റു പ്രശ്നങ്ങളൊക്കെ ആകെ അഞ്ചോ പത്ത് പുസ്തകങ്ങൾ മാത്രമേ വിദ്യാഭ്യാസത്തിലുള്ളൂ. അതായത് 40-50 പുസ്തകങ്ങളിലെ മിക്കവാറും ഒരു 35-40 പുസ്തകങ്ങൾ ഓട്ടപ്പുണ്ടാവും. അത്ര മാത്രം ഏഴും ടിവിയിലെ കൂടെയൊക്കെ കാണാറുണ്ടെന്ന് അവർക്ക് വളരെ സന്തോഷമായിരിക്കും. അവരുടെ ബഹുമാനം അവരുടെ ആഗ്രഹം വളരെ അധികം കണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു അധ്യാപകനിലെ വളരെയധികം സംഭവത്തിലുള്ള കാര്യമാണ്. ഏതൊരു അധ്യാപകൻ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാവും. അതെ അല്ല, ഞാൻ ഇതിനിടയിൽ വേറെ ചോദിക്കട്ടെ. ഇപ്പം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വേറൊരു സാഹിത്യത്തിൽ എഴുതുന്ന കവിത എഴുതുന്ന ഒരാൾക്ക് ഒരു അക്കാദമി അവാർഡ് അല്ലെങ്കിൽ അതിന് അപ്പുറത്തേക്ക് വരുന്ന ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ജ്ഞാനപീഠ അവാർഡ്, ഇങ്ങനെയുള്ള ചില എയിം അബോധമായിട്ടെങ്കിലും ഉണ്ടായിരിക്കും. ഇപ്പം പള്ളിയറയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ തന്നെ എഴുതി കഴിഞ്ഞിട്ടെന്താണ് ഇതിന്റെ ലക്ഷ്യം വെക്കുന്നത്? എന്നീ അവാർഡ് അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടവും യഥാർത്ഥത്തിലുള്ള ലക്ഷ്യമല്ല, അതൊക്കെ ഒരു ബൈ പ്രൊഡക്റ്റിന് വരാനുള്ള ആണ്. ഈ രംഗത്ത് എനിക്ക് പരമാവധി എത്ര കണ്ട് സംഭാവന ചെയ്യാൻ സാധിക്കും, അത് പുസ്തകങ്ങളുടെ എണ്ണം അനുസരിച്ച് രംഗത്തിനനുസരിച്ച് മാത്രമല്ല, അതിന് പറയുന്ന ആ വൈവിധ്യം എനിക്ക് ഞാൻ സൂക്ഷിക്കാറുണ്ട്. അതായത് ഇപ്പോൾ കഴിയുന്നത്ര ആവർത്തന ദിവസവും അല്ലാത്ത രീതിയിൽ, അതായത് ഒരു പുസ്തകത്തിൽ പരാമർശിക്കുന്ന പുസ്തകങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കിക്കൊണ്ടാണ് മറ്റു പുസ്തകങ്ങൾ. അത് പറയേണ്ടതന്നെ. ഇപ്പം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും
അനക്രമം സംഭവിക്കും. വള്ളിയറയുടേതായ ഒരു ക്രിയേറ്റിവിറ്റി ഇതിൽ വരും. കാരണം ഇപ്പൊ ആരെങ്കിലും പറഞ്ഞൊരു കണക്കല്ല, തന്റേതായ ഭാഷയില് തന്റേതായ ഒരു ഒരു ക്രിയാംശം, പിന്നെ ആത്മാംശം ഇങ്ങനെ എഴുതി എപ്പോഴും. അതായത് ചോദിക്കുന്ന ഈ തങ്ങളുടെ കുട്ടികൾ, തന്റെ കുട്ടികളുടെ ഏറ്റവും നല്ല കുട്ടി ഏതാണെന്ന് ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് വീണ്ടും ചോദിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയുന്ന ഏതാണുള്ളത്? പ്രിയപ്പെട്ട പുസ്തകം നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ കൂടുതൽ വായിക്കാനുള്ള പുസ്തകമായിരിക്കണം എന്നല്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകം പൂജ്യത്തിന്റെ കഥയാണ്. അത് എന്തുകൊണ്ടാണ് ചോദിച്ചാല് ഭാരതത്തിന്റെ ഏറ്റവും പിന്നെ ഏറ്റവും നിൽക്കുന്ന ഒരു സംഭവമാണ് പൂജ്യം. അത് ലോകത്തിന് തന്നെ ഏറ്റവും വലിയ സംഭവമാണ്. നമ്മുടെ ശാസ്ത്രമല്ല, ഗണിതശാസ്ത്രമല്ല, ലോകത്തിന് ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണെന്ന് പറഞ്ഞ പൂജ്യമാണ്. അത് വേണ്ടത്ര ലോകം മനസ്സിലാക്കിയിട്ടില്ല. കാരണം ലോകം മനസ്സിലാക്കിയിട്ടില്ല. കാരണം വെച്ചാൽ ഇപ്പൊ കമ്പ്യൂട്ടർ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തന്നെ ഒരു സ്വാധീനം ചെലുത്തുന്ന എന്താണല്ലോ അദ്ഭുതം എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, ആ കമ്പ്യൂട്ടറിന്റെ ബേസിക്കല് പൂജ്യമാണ്. അതിന്റെ പൂജ്യം തന്നെയുള്ള ദൈവാന സമ്പ്രദായം ഉപയോഗിച്ചിട്ടുകൊണ്ടാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത്. അതുപോലെ പിന്നെ ആദ്യകാലത്തെ ചക്രങ്ങളുടെ കണ്ടുപിടുത്തം, അത് മെഷീനുകളുടെ കണ്ടുപിടുത്തത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിനേക്കാൾ വലിയ ഒരു സ്വാധീനമാണ് പൂജ്യത്തിന് കണ്ടുപിടുത്തതോടെ. അത് ആദ്യകാലത്തെ ഈ പൂജ്യം കണ്ടുപിടിക്കാവുന്ന കാലത്ത് പിന്നെ ഈ കണക്കൂട്ടിൽ വളരെ പ്രയാസമായതുകൊണ്ട് ശാസ്ത്രങ്ങളും മറ്റ് വിജ്ഞാന പിന്നെ ശാഖകളൊക്കെ പിന്നെ പുരോഗതി വളരെ സ്ലോവായിരുന്നു. അപ്പം ഈ പൂജ്യത്തിന് കണ്ടുപിടിച്ചാണ് മറ്റു ശാഖകളൊക്കെ വളരെ വേഗത്തിൽ പുരോഗമിക്കാനിടയായത്. മാത്രമല്ല ഇന്ത്യയുടെ ഒരു പൈതൃകം, അത് ഒരു നമ്മുടെ ഒരു ഹെഡിക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഒരു പിന്നെ ഭാരതത്തിന്റെ പൈതൃകം എന്നുള്ളത് ഏറ്റവും മഹത്തായ ഒരു കണ്ടുപിടുത്തം പൂജ്യമാണ്. ആ പൂജ്യത്തിന് ഇത് പ്രസക്തിയും സാധിച്ചു എന്നുള്ളത് ഒരു വലിയ വിജയമായിട്ട് എനിക്ക് തോന്നുന്നു. പൂജ്യത്തിന്റെ സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ട് ഒരു മെച്ചൊന്നും ഉണ്ടായിട്ടില്ല. സാഹിത്യക്കാരും ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഒരു കുറേ വർഷമായിട്ട് കാട്ടപ്പെടാണ്. കാരണം അത് സാമ്പത്തികമായിട്ട് വലിയ നേട്ടം ഉണ്ടാക്കിക്കൊണ്ടില്ല. പക്ഷെ ആ ഒരു ഒരു അഭിനയമുള്ള എന്താ ഒരു വിഷയത്തിന്റെ മറ്റു പല വിഷയങ്ങളും ശ്രീനിവാസരാമാനുജന്റെ വിഷയം ഇങ്ങനെയുണ്ട് പതിവാണല്ലോ. സാമ്പത്തികമായിട്ട് എനിക്ക് മറ്റൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതേസമയം ഇന്ത്യയുടെ ഏറ്റവും മികച്ച ആധികാരിക ഭാരതത്തിൽ ഉണ്ടാക്കിയ ഏറ്റവും മികച്ച ഒരു ഗണിതശാസ്ത്രജ്ഞനാണ് രാമാനുജൻ. അങ്ങനെ അത് അദ്ദേഹത്തിന് പ്രസക്തിയാണ് എന്റെ ലക്ഷ്യം. അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള പിന്നെ ഈ ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയായിരുന്നു? ശ്രീനിവാസ രാമാനുജ അവിടെ നിൽക്കുമ്പോൾ തന്നെ അതിന് ആര്യഭടനുണ്ട്, ഇന്ത്യയിൽ തന്നെ ആര്യഭടനുണ്ട്. ആര്യഭടന്റെ വിഷയം ഞാൻ വലിയവർക്കും അത് നിർഭാഗ്യവശാലും ഒരു പതിപ്പ് മാത്രമേ കേട്ടുള്ളൂ. ഇവിടെ 96 ആര്യഭടൻ പ്രസിദ്ധീകരിക്കുന്നത്, പിന്നീട് ഇതുവരെയായിട്ട് ഒരു പതിപ്പും പിന്നീട് പ്രസിദ്ധീകരിച്ചിട്ടില്ല. പക്ഷെ അവനിക്ക് സാമ്പത്തികമായിട്ട് ഒരു മെച്ചം ഉണ്ടാക്കിയിട്ടില്ല. എങ്കിൽ പോലും അദ്ദേഹത്തെ പ്രസക്തിയെ സാധിച്ചതിനുള്ളിൽ എനിക്കൊരു സംതൃപ്തിയുണ്ട്. ഈ വിദേശ രാജ്യങ്ങളിലുള്ള ഗണിതശാസ്ത്രന്മാരിൽ അങ്ങനെ സ്വാധീനം ചെലുത്തിയാരുന്നുണ്ടോ വിദേശത്തുള്ള ഈ? അതെനിക്ക് ഗ്യാസ് വളരെ പ്രിയപ്പെട്ട ആളാണ്. പക്ഷേ ഈ യുദ്ധം ഗണിതശാസ്ത്ര പ്രതിഭകളിൽ 500 പേരുടെ ജീവിതത്തിനാണ് ഉദ്ദേശിക്കുന്നത്. അവർ 200 പേരുടെ ജീവിതത്തിനും കുറച്ചുകൂടി വിഷയമായിട്ടും ഒരു 300 പേരുടെ ജീവിതത്തിനും കുറച്ചുകൂടി നെറ്റ്സിലായിട്ട് തിരഞ്ഞെ അദ്ദേഹത്തിന്റെ ജീവിതകാലം, ഏത് രാജ്യക്കാരാണ്, ഏതൊക്കെ മേഖലയിൽ അദ്ദേഹം പിന്നെ വ്യാപരിച്ചു, അതുപോലെ ഒരു ചെറിയ രീതിയിലുള്ള സംക്ഷിപ്തമായ വിവരം കൊടുത്തുകൊണ്ടാണ് ഗണിതശാസ്ത്ര പ്രതികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഒരു ഗണിതശാസ്ത്രത്തിന് ചരിത്രം കൂടിയായിട്ട് അവകാശപ്പെടാം. കാരണം പിന്നെ ഇന്ത്യൻ ഗണിതശാസ്ത്രനായ നേതാക്കന്മാര് അത് പിന്നെ 1, 10, 100, 1000 എന്നുള്ള പേരുകൾ ഏകകാലത്ത് 1 ഏകദേശസഭ എന്ന പേര് കൊടുത്തിട്ടുള്ളത്. ആ പേര് കൊടുത്ത ഏകന് ഗണിതശാസ്ത്രം നേതാക്കൂടിയാണ്. അദ്ദേഹത്തെ ഒരു ഗണിതശാസ്ത്രനായിട്ട് പൊതുവെ അംഗീകരിക്കപ്പെടാറില്ല. പക്ഷേ ഒരു അക്കാലത്തുള്ള ഒരു ഏറ്റവും പ്രമുഖനായ ഒരു ശാസ്ത്രനായിട്ട് അദ്ദേഹത്തെ പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് അദ്ദേഹം ആ നേതാക്കളുടെ മുതൽ ഏറ്റവും പിന്നെ 20-ാം നൂറ്റാണ്ടില് ശാസ്ത്രന്മാരുൾപ്പെടെ 200 പേരുടെ പൂർണ്ണമായിട്ടുള്ള ഇല്ലെങ്കിലും ഒരു 4-5 പേര് ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു ഒരു നല്ലൊരു ജീവിത ശേഖരമാണ് കിട്ടിയിട്ടുള്ളത്. അത് അത് ഗണിതശാസ്ത്രത്തിന്റെ വളർച്ച കൂടി ഈ ഇതിൽ കൂടി കാണാൻ കഴിയും. കാരണം അവര് ജനിച്ച ആ ക്രോണാലിക്കൽ ആളുകൾ വന്നതുകൊണ്ട് ഗണിതശാസ്ത്രത്തിന്റെ വളർച്ച കൂടി ആ പുസ്തകത്തിന്റെ വായനയിലൂടെ ഒരു പ്രത്യേക സമയമൊന്നുമില്ല. ഉദ്യോഗം ഇല്ലാത്തതുകൊണ്ട് ഏത് സമയത്തും അല്ല എങ്കിലും ഇത് ഇത് പ്രിപ്പയർ ചെയ്തിട്ട് മുഴുവനും ആദ്യം റെഫറൻസ് ഒരുപാട് ഗ്രന്ഥങ്ങളും ഒരുപാട് സമയമുണ്ട്. അതൊക്കെ ആ ഗ്രന്ഥങ്ങളൊക്കെ വെച്ചിട്ട് എഴുതാൻ വേണ്ടി പ്രത്യേക സമയം എടുക്കുമല്ലേ? ഒരേ സമയത്ത് ഒരിക്കലും ഒരു പുസ്തകം വരില്ല. 4-5 പുസ്തകങ്ങൾ ഒന്നിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കും. അത് എന്നിട്ട് ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ അല്ലേ? അത് ഏതൊക്കെയാ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോകുന്നത്? അത് ഒന്ന് പിന്നെ
ഗാന്ധാറിനെ പറ്റി ഒരു പുസ്തകം എഴുതിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്, കുറച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ ഗണിത കഥകളുടെ കുറെ കഥകൾ സമാഹരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ക്രോണോളജിക്കൽ ഓർഡറിൽ ഗണിതശാസ്ത്രം എങ്ങനെ വികസിച്ചു എന്നുള്ളത്, അത് ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സ്, സോ വളരെ വലിയൊരു സബ്ജക്റ്റാണ്. അപ്പം 100, 1000, 2000, 5000, 5000 തീർക്കാത്തൊരു തീരാത്തൊരു പുസ്തകമായിരിക്കും ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സ്. അതിന് നാഴികക്കല്ലുകൾ, അത് ഗണിതശാസ്ത്ര ചരിത്രത്തിൽ നാഴികക്കല്ലുകൾ എന്നൊരു പുസ്തകമാണ് ഇപ്പോൾ രചനയിലുള്ളത്. അതിന് കുറച്ച് നാളും അത് പ്രീ ഹിസ്റ്റോറിക്ക് പിന്നെ ഒരു ആ ചരിത്രം ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യൻ എണ്ണാൻ തുടങ്ങിയ ആ കാലഘട്ടം മുതൽ ഇതൊരു സാമസിക്കുള്ള. ഇപ്പം നമ്മള് വെറും ഗണിതശാസ്ത്രത്തെ കുറിച്ചിട്ട് തന്നെ പറഞ്ഞത് കൊണ്ട് പ്രേക്ഷകർ വളരെ ബോറടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾക്ക് താല്പര്യമുള്ള വിഷയം അല്ലെങ്കിൽ കണക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ. ഇനി നമുക്ക് തിരിച്ച് പോകേണ്ട ഒരു ഒരു വിഷയമുണ്ട്, ജീവിതത്തെ കുറിച്ചിട്ട്. ജീവിതത്തിൽ എന്തൊക്കെയാണ്, കുടുംബം എങ്ങനെയുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ, കുട്ടികൾ, ഇതൊക്കെയാണ് ഇനി പറയേണ്ടത്, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. കുടുംബം, ജീവിതത്തിൽ അച്ഛൻ ഒരു 3 വർഷം മുമ്പ് മരിച്ചു, അമ്മ ജീവിച്ചിരിപ്പുണ്ട്, ഭാര്യയും ഒരു മകനാണ് ഉള്ളത്, ഭാര്യ ഒരു സംഘമിത്ര, പിന്നെ മകൻ ബി എ ആറുപേരിലാണ്, അങ്ങനെ ഒരു പേരിലാണ്, അതെ അസുഖം ബദലുള്ള അസുഖനാണ്. അപ്പോ ഇതൊക്കെ അസുഖം ബന്ധപ്പെട്ട ഒരു പിന്നെ ഫാദറാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു പേരിട്ടത്. മകന്റെ പേര് അഭിലാഷ്. അഭിലാഷ് ഇപ്പൊ അഭിലാഷവും ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നു. അത് ഞാൻ മലയാളത്തിലുള്ള താല്പര്യം കൊണ്ട് മലയാളത്തിലുള്ള മീഡിയത്തിലാണ് പഠിപ്പിച്ചത്. സാധാരണമായിട്ടും വിദേശ ഒരു ഭാഷ നിലയിൽ ഒരുപാട് പിന്നെ വിജ്ഞാനങ്ങൾ ശേഖരിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കമ്പ്യൂട്ടറിന്റെയൊക്കെ ഒരു ഭരണത്തിന് അല്ലെങ്കിൽ ആധുനിക ആവശ്യത്തിന് ഇംഗ്ലീഷ് പിന്നെ ഒരു പിന്നെ വിജ്ഞാനം വളരെ അത്യാവശ്യമായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അപ്പോ വളരെ ചെറിയ ഫാമിലി, അപ്പൊ സന്തോഷ കുടുംബാണ്. ഇപ്പം ഇതൊക്കെ ഈ നമ്മുടെ ഒരു വലിയ പ്രേക്ഷക സമൂഹമുണ്ട് ഇത് കാണുന്ന, മുഖാമുഖം പരിപാടി കാണുന്ന, കാരണം നല്ല വ്യൂവേഴ്സ് ഉള്ളതാണ്, അവരൊക്കെ വളരെ കാര്യ ഗൗരവത്തോടുകൂടി ഇത് കാണുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ളൊരു എഴുത്തുകാരനെ ഇവിടെ വരുമ്പോൾ കുട്ടികൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രക്ഷിതാക്കന്മാർ, ഞാൻ അതിന് അധ്യാപകരൊക്കെ അങ്ങ് മാറ്റി നടക്കുകയായിരുന്നു, ഞങ്ങൾ അധ്യാപകരും ബാക്കിയുള്ളവരൊക്കെ മാറ്റി നടക്കുന്നു. ഇത്രയും പുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ എഴുതിയിട്ടുണ്ട്, അവരോട് എന്താണ് ഗണിതശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയുന്നത്? ഗണിതശാസ്ത്രം യഥാർത്ഥത്തിൽ ഏറ്റവും രസകരമായ വിഷയമാണ്. അതിന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പിന്നെ ഒരു ദുരസമായ ഒരു വിഷയമായിട്ട് ആദ്യം നിന്ന് ഒരു മുൻധാരണ അവിടെ പഠിക്കുന്നു. യഥാർത്ഥത്തിൽ കണക്ക് രസകരമായ കാര്യങ്ങൾ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും അവർ പഠിക്കാനുള്ള വിഷയങ്ങളിൽ ഏറ്റവും രസകരമായ വിഷയമായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് പിന്നെ ഏറ്റവും രസകരമായ ഭാഗങ്ങൾ കൂടി ശ്രദ്ധിച്ച് എന്ന രീതിയിൽ പഠിക്കുകയാണെങ്കിൽ, അവർ ജീവിതത്തിൽ ബന്ധപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ അവർക്ക് രസകരമായി അനുഭവപ്പെടും. ഇതാണ് എന്റെ ഒരു അഭിപ്രായം. ഇതാണ് നമ്മുടെ കുട്ടികളോടും. ഏതായാലും വളരെ നന്ദിയുണ്ട് നമ്മളോടൊപ്പം വന്ന് ഇവിടെ ഇത്രയും സമയം ഇരിക്കുകയും ചില്ലറ കാര്യങ്ങൾ, ഇത് വെറും ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ്. അവസരങ്ങൾ ഒരുപാട് വന്നു ചേരാറുണ്ട്. അപ്പൊ ആ അവസരങ്ങൾ വന്നു ചേരുമ്പോൾ നിശ്ചയമായിട്ടും ഞങ്ങൾ നിങ്ങളെ പോലുള്ളവരെ വിളിക്കുകയും ഇവിടെ വന്ന് സംസാരിക്കാനും പല രീതിയിലുള്ള സംവാദങ്ങളിൽ ഇടപെടാനും വേണ്ടി സാധിക്കുന്ന അവസരങ്ങൾ വരികയും ചെയ്യും. നിശ്ചയമായിട്ടും വരണം, നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കണം. ഈ പരിപാടിയിൽ ഇത്രയും നേരം സംബന്ധിച്ചതിന് ഞങ്ങളുടെ ചാനലിന്റെ വകയുള്ള എല്ലാ നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു. ഇത്രയും നന്ദിയാണ് ചാനലിന്റെ അതികൾക്ക്. നന്ദി.